നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐഎസ്എല്ലിന്റെ ഫൈനലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിർഭാഗ്യം ഒരിക്കൽ കൂടി പെനാൽറ്റി ഷൂട്ടൗട്ടിന്റെ രൂപത്തിൽ മുന്നിലേക്ക് വന്നു മൂന്നാമത്തെ ഐഎസ്എൽ ഫൈനലാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത് മൂന്നാമത്തെ ഫൈനലിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുന്നു 2016 ൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തോറ്റ പോലെ 2022 ലും അത് ആവർത്തിച്ചിരിക്കുകയാണ് കളി 90 മിനിറ്റ് പിന്നിടുമ്പോൾ 1-1 ന്റെ സമനിലയായിരുന്നു രാഹുൽ കെപി ആണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ അടിച്ചത് സഹിൽ തവോറയുടെ ഗോളിലാണ് ഹൈദരാബാദ് എഫ്സി ഒപ്പം എത്തിയത് തുടർന്ന് എക്സ്ട്രാ ടൈമിൽ ഗോളുകളൊന്നും പിറന്നില്ല പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 3-1 ഹൈദരാബാദ് വിജയിച്ചു കയറുകയായിരുന്നു മത്സരത്തിൽ ആൽവരോ വാസ്കസ് ജോർഗെ പെരാഡേസ് എന്നിവരെ മുന്നേറ്റത്തിൽ ഒരുമിച്ച് അണിനിരത്തി അഡ്രിയാൻ ലൂണ രാഹുൽ കെപി ജീക്സൺ സിംഗ് പൂട്ടിയ എന്നിവരെ മധ്യനിരയിൽ ഇറക്കിക്കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ ഇവാൻ ബുക്കുമനോവിച്ച് തന്ത്രങ്ങൾ മെനഞ്ഞത് മറുഭാഗത്ത് വാർത്താലമ്യോ ഒഗ്ബച്ചയായിരുന്നു ഹൈദരാബാദ് എഫ് സിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത് കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു രണ്ടാം പകുതിയിൽ 68-ാമത്തെ മിനിറ്റിൽ രാഹുൽ കെപിയിലൂടെ ബ്ലാസ്റ്റേഴ്സ് ലീഡെടുത്തു കിടിലൻ ഒരു ഷോട്ട് പെനാൾട്ടി ബോക്സിന് പുറത്തുനിന്ന് താരമെടുത്തത് ലക്ഷ്മികാന്ത് കട്ടിമണി തടയാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ കയ്യിൽ കൊണ്ടുകൊണ്ട് അവരുടെ വലയിലേക്ക് കയറുകയായിരുന്നു ആ ഗോളിന് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു കയറുമെന്ന് തോന്നിയതാണ് പക്ഷേ 88-ാമത്തെ മിനിറ്റിൽ സഹിൽ തവോറയുടെ ഗോളിലൂടെ ഹൈദരാബാദ് എഫ് സി ഒപ്പമെത്തി തുടർന്ന് കളി എക്സ്ട്രാ ടൈമിലേക്ക് പോയി എക്സ്ട്രാ ടൈമിൽ ഗോളൊന്നും പിറന്നില്ല പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ബ്ലാസ്റ്റേഴ്സിന്റെ 3 കിക്കുകൾ ലെസ്കോവിച്ചിന്റെയും നിഷുകുമാറിന്റെയും ജീക്സൺ സിംഗിന്റെയും കിക്കുകൾ തടഞ്ഞിട്ടുകൊണ്ട് ലക്ഷ്മികാന്ത് കട്ടിമണി ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നിൽ ഒരു വലിയ വൻമതിൽ തീർത്തു അതേസമയം ജാവോ വിക്ടറും കസകമേറയും ഹളിയരൻ നിർസാരിയും ഹൈദരാബാദ് എഫ് സിക്ക് വേണ്ടി ഗോൾ അടിക്കുക കൂടി ചെയ്തപ്പോൾ 3-1 ബ്ലാസ്റ്റേഴ്സ് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെട്ട് കിരീടം അടിയറവ് വെച്ചു വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം